സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസന്റെ ഭാവങ്ങളെ നാം കാണുകയായിരുന്നല്ലോ. എബദ്യാവേ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ അവൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന്, ലോകത്തിൽ ദൈവത്തിന്റെ സ്ഥാനപതികളും സഹവർത്തികളും സഹകാരികളുമാണ് എന്ന്, ദൈവദാസനെ ദൈവജനത്തിന്റെ ഭാവമായിട്ട് നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കുമെന്ന്. ഇന്ന് യെശയ്യ 61 ഈ സഹനദാസൻ, കർത്തൃദാസൻ, മിശിഹ തന്നെയാണ് എന്നൊരു സമന്വയം സാധ്യമാക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മിശിഹ, യെശയ്യ 11:2, സഹനദാസൻ, യെശയ്യ 42:1 എന്നീ ആശയങ്ങളെ കോർത്തിണക്കുന്ന കണ്ണിയായി മാറുന്നു. ക്രിസ്തുനാഥൻ തന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന വേളയിൽ ലൂക്ക 4:16 മുതൽ തന്റെ സ്വദേശത്തെ സിനഗോഗിൽ ഈ വാക്യങ്ങളാണ് വിളംബരം ചെയ്തത് എന്നും ഓർക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 145:21, ലൂക്ക 3:6 എന്നിവ ചേർത്ത് വായിച്ചുകൊണ്ട് നാം മനസ്സിലാക്കുകയായിരുന്നു സർവമാംസവും എങ്ങനെ രക്ഷാകരമായ ദൈവവചനം മാറുന്ന സ്തുതിഗീതമായി തീരുന്നുവെന്ന്. സ്തുതിജീവനം, ഓൾ ഫ്ലഷ്, മാംസത്തെ സൂചിപ്പിക്കുന്ന വാക്ക് ഹീബ്രുവിൽ ബാഷാർ എന്നാണ്. അതിൻ്റെ തൊട്ടടുത്ത ചാർച്ചക്കാരി തന്നെയാണ് സുവിശേഷ പ്രഘോഷണത്തെ സൂചിപ്പിക്കുന്ന വാക്ക് ബാഷർ. ഈ വാക്കാണ് ഇന്ന് യെശയ്യ 61 ഉപയോഗിക്കുന്നത്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ എല്ലാത്തരം ദാരിദ്ര്യങ്ങളുടെയും കടയ്ക്കൽ വെട്ടിക്കൊണ്ടാണ് സുവിശേഷം ആദ്യ ദൗത്യം ആരംഭിക്കുന്നത്. ഗീതാഞ്ജലി 36 ടാഗോർ പാടിയതുപോലെ, എൻ്റെ പ്രാർത്ഥന ഇതാണ് നാഥ, എൻ്റെ ഹൃദയ ദാരിദ്ര്യത്തിൻ്റെ കടയ്ക്കൽ തന്നെ ആഞ്ഞു വെട്ടണമേ എന്ന്. ദിസ് ഇസ് മൈ പ്രയർ ടു യു ഓ ലോഡ്, സ്ട്രൈക്ക് അറ്റ് ദ റൂട്ട് ഓഫ് പെനിയോറി ഇൻ മൈ ഹാർട്ട്. മാത്രമല്ല, ഹൃദയം നുറങ്ങിയവർക്ക് സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയാണ്. ഹൃദയം മുറിഞ്ഞു എന്നാണ് ഇതിൻ്റെ അക്ഷരാർത്ഥം. ആ മുറിവിലൂടെയാണ് ക്രിസ്തുപ്രകാശം അരിച്ചിറങ്ങുന്നത് എന്ന് മറക്കരുത്. റോമി പറഞ്ഞതുപോലെ, വൂണ്ട് ഈസ് വെയർ ദ ലൈറ്റ് എൻ്റേഴ്സ് യു. ഈ സുവിശേഷം ബന്ധിതർക്കും തടവുകാർക്കും മോചനമായി മാറുകയും ചെയ്യുന്നു. അവർ പ്രകാശിതരാകുന്നുവെന്നാണ് അവിടെ അക്ഷരാർത്ഥം. അതൊരു ജീവിതാനുഭവം കൂടിയാണെന്ന് മറക്കരുത്. ഇരുട്ടറകളും തുറങ്കുകളും ഭേദിച്ചു വരുന്നവർ ആദ്യം കണ്ടാസ്വദിക്കുന്നത് ദീപ്തമായ പ്രകാശത്തെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, തൻ്റെ ദാസരായ നമ്മെ ജനതകളുടെ പ്രകാശമായി ദൈവം ഉയർത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളും ഇപ്രകാരം ഒരു ബന്ധനമുക്തി രക്ഷാകരമായ അനുഭവത്തിലൂടെ കടന്നു വന്നതിൻ്റെ ഓർമ്മകളും ആനന്ദവും തന്നെയാണ് പകരുന്നതെന്ന് മറക്കരുത്. നമ്മളും ഒരിക്കൽ ഇരുട്ടിലായിരുന്നു, എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. യെശയ്യ 9. ദൈവപ്രകാശം അതിനാൽ തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നാം പഠിക്കുകയാണ്. ഓർത്തു നോക്കൂ, മാംസത്തിനും വചനപ്രഘോഷണത്തിനും ഒരേ വാക്ക്, വചനം മാംസമായി, യോഹന്നാൻ 1:14. അതിനാൽ മാംസം വചനഘോഷമായി. ഈ വചന പരിസരത്താണ് സ്നാപകന്റെ ദൗത്യത്തെ ഇന്ന് സുവിശേഷം യോഹന്നാൻ 1:6 മുതൽ അവതരിപ്പിക്കുന്നത്. ഇന്നലെ നാഥൻ പറയുകയായിരുന്നല്ലോ സ്നാപകൻ ഏലിയ തന്നെയാണ് എന്ന്. ആത്മീയാർത്ഥത്തിൽ സ്നാപകൻ ഏലിയ തന്നെയാണ് അവൻ്റെ ദൗത്യം പരിശോധിക്കുമ്പോഴും. എന്നാൽ ഇന്ന് സ്നാപകൻ തന്നെ ചോദ്യം ചെയ്യുന്ന മതപ്രമാണികളോട് പറയുന്നു താൻ ഏലിയ അല്ല എന്ന്. ഭൗതികാർത്ഥത്തിൽ അവൻ ഏലിയ അല്ല. ഇന്നലെ നാം കാണുകയായിരുന്നു ഏലിയ ഇഷ് എലോഹിം, ദൈവമനുഷ്യനാണ് എന്ന്. മാത്രമല്ല, എഷ് എലോഹിം, ദൈവത്തീയുമാണ് എന്ന്. ഇന്ന് 1 തെസ്സലോനിയർ 5:19 നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത് എന്ന്. അതിനാൽ ഈ തീ പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ മാംസത്തെ തീപിടിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, വചനമാണ്. അതിനാൽ നമ്മൾ വെറും ജഡികരായ മനുഷ്യർ ഇഷ് മാത്രമല്ല, എഷ് അഗ്നി കൂടിയാണ്, ദൈവത്തിൻ്റെ അഗ്നി. സ്നാപകൻ യോർദാൻ അക്കരയുള്ള ബഥാനിയയിൽ വെച്ചാണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. അങ്ങനെയൊരു സ്ഥലം യോർദാൻ അക്കരയില്ല എന്ന് ഒരുജൻ നിരീക്ഷിക്കുന്നുണ്ട്. പകരം ബത്ത് അർബാര എന്നൊരു ഗ്രാമമുണ്ട് അവിടെ. തയ്യാറെടുപ്പിൻ്റെ ഭവനമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബഥാനിയ എന്നാൽ ദരിദ്രരുടെ ഭവനമെന്നും. സുവിശേഷം സ്വീകരിക്കാനുള്ള ഹൃദയത്തുറവി തന്നെയാണ് ഈ ദാരിദ്ര്യം. നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ പെനിയറി, ഒരു ഹൃദയക്കീറ്. ഇന്നലെ നാം കാണുകയായിരുന്നു നമ്മുടെ ധാർഷ്ട്യത്തിൻ്റെ അപ്പത്തിൻ്റെ തൂണുകൾ, മിഷാൻ ലെഖേം, ദൈവം എങ്ങനെ തകർക്കുന്നുവെന്ന്. എന്നിട്ട് അവൻ അപ്പത്തിൻ്റെ ഭവനത്തിൽ ബെത്ലഹേം മാംസമണിഞ്ഞു വന്നു. അങ്ങനെ ബെത്ലഹേം എൻ്റെ അയൽപക്കമായി മാറി. വചനം മാംസമായവൻ എൻ്റെ അയൽവാസിയും, മൈ നെയ്ബർഹുഡ്. യെശയ്യ 43 പറയുന്നത് പോലെ, ഇന്ന് സ്നാപകൻ വന്നിരിക്കുകയാണ് മരുഭൂമിയിൽ വഴിയൊരുക്കുവാനായി, രാജവീതി അണിയിച്ചൊരുക്കാൻ, എല്ലാം നിരപ്പായി മാറ്റാൻ. മരുഭൂമിയിൽ നമ്മളോട് സംസാരിക്കുന്ന ശബ്ദമാണ് യോഹന്നാൻ. ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ് അവൻ. മാത്രമല്ല, മരുഭൂമിയിൽ അവൻ കർമ്മനിരതനാവുകയും ചെയ്യുന്നു. ഇന്ന് പൗലോസ് ശ്ലീഹ ക്രിസ്തീയതയുടെ സ്ഥായി ഭാവങ്ങളെ,
ക്രിസ്ത്യൻ കോൺസ്റ്റൻസ് വെളിവാക്കി തരുന്നുണ്ട്. 1 കൊരിന്ത്യർ 5:16, എല്ലായ്പ്പോഴും ആനന്ദിക്കുക, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക, എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദിക്കുക. കൈറേ, ഇന്ന് ഗൗദേത്തെ ഞായർ എന്നാണ് വിളിക്കപ്പെടുന്നത്, ആനന്ദത്തിൻ്റെ ഞായർ. ആനന്ദിക്കണമെന്ന് സഭോദ്ഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭമാണിത്. പരിശുദ്ധ കന്യകയോട് ഗബ്രിയേൽ ദൂതൻ വന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തതും അതേ വാക്കാണ്, കൈറേ, കൃപ നിറഞ്ഞവളെ ആനന്ദിക്കുക എന്ന അർത്ഥത്തിൽ. ആ അഭിവാദനം ഏറ്റുവാങ്ങിയ പരിശുദ്ധ കന്യക ആ വചനത്തെ ഏറ്റുവാങ്ങി സ്വജീവിതത്തിൽ സ്ഫുടം ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ അഗ്നിസ്പർശം ഏറ്റുവാങ്ങിക്കൊണ്ട് ഉതിർക്കുന്ന ഏറ്റവും മനോഹരമായ സ്തുതിഗീതമാണ് നമ്മളിന്ന് ഏറ്റുപാടുന്നത്. മാഗ്നിഫിക്കാത്ത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്ക 1:46 മുതൽ. ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യരെ അഭിസംബോധന ചെയ്യുന്നതും കൈറെ, ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. തുടക്കത്തിൽ നാം പറഞ്ഞില്ലേ വചനത്തിൻ്റെയും മാംസത്തിൻ്റെയും ആ പൊരുത്തം? ഇതിനെ ശ്രീഹ ഉദ്ധാന മഹത്വത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. ഈ സന്ദർഭം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. 1 കൊരിന്ത്യർ 15:3-4. ഉയർപ്പിനെക്കുറിച്ചുള്ള പ്രഘോഷണം എന്നത് യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെട്ട ഉടലുകളുടെ ആനന്ദപേര് തന്നെയാണ്, ദ ജോയ് ഓഫ് റെസറക്റ്റഡ് ഫ്ലഷ്. അതുകൊണ്ടാണ് എൻ്റെ പൂർണ്ണ ഹൃദയത്തെയും പൂർണ്ണ ആത്മാവിനെയും പൂർണ്ണ ശരീരത്തെയും വീണ്ടെടുക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദൈവിക ശക്തിയെയും വിശ്വസ്തതയെയും കുറിച്ച് ഇന്ന് പൗലോശ്ലീഹ വാചാരനാകുന്നത്. 1 തെസ്സലോനിയർ 5:23. അതിന് പ്രത്യുത്തരമായി ഞാൻ ചെയ്യേണ്ടത് എന്തെന്നോ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, അതിനൊപ്പം സഹോദരരെയും. മത്തായി 22:37, മർക്കോസ് 12:30, ലൂക്ക 10:27. അങ്ങനെ രക്ഷകന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പുകൾ വെറും വിരസമല്ല, തീപിടിച്ച ജീവിതങ്ങൾ തന്നെയാണ്. ക്രിസ്തു തീ. Oh.